my position is clear. I am here through to last day of our agreement, and I will give everything I have for this club. I will decide when I go, not other people. പറയുന്നത് മെസൂത് ഒസിൽ. അറിയണമായിരിക്കണം നിങ്ങൾക്ക് ഈ മാന്ത്രികനെ. എതിരാളി ഏത് പടക്കോപ്പുമായി വന്നാലും പന്ത് കഴുകനെ പോലെ റാഞ്ചിയെടുത്ത് തൻ്റെ വലത് കാൽ കൊണ്ട് മധുരമൂറുന്ന ചരടിൽ കോർത്തിണക്കി വെച്ച പാസുമായി സഹതാരങ്ങളെ ഗോളടിപ്പിക്കുന്ന മെസൂത് ഒസിൽ. കാൽപന്ത് കളിയുടെ അഴക് നിങ്ങൾക്ക് കാണണമെങ്കിൽ, ദർശിക്കണമെങ്കിൽ, നെഞ്ചോട് ചേർത്ത് വെക്കണമെങ്കിൽ അവൻ്റെ കളി കാണൂ. അതാണ് മെസൂത് ഒസിൽ. മിഡ്ഫീൽഡ്സ് എങ്ങനെ കളിക്കണം, എപ്പോൾ മുന്നേറ്റക്കാർക്ക് പന്തെത്തിക്കണം എന്നറിയണമെങ്കിൽ പോയി ഒസിലിൻ്റെ കളി കാണൂ. പൊട്ടിത്തെറിക്കാതെയും സഹതാരങ്ങളെ ആക്രോശിക്കാതെയും എതിരാളിയെ ചൊടുപ്പിക്കാതെയും തെറി പറയുന്നവരോട് പുഞ്ചിരിയിൽ മറുപടിയൊതുക്കുകയും തളർത്തുന്നവരോട് സലാം പറയാനും പൊങ്ങച്ചങ്ങൾ അടിക്കാതെയുമുള്ള ഫുട്ബോൾ താരത്തെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ പ്ലീസ് ഗോ ടു മെസൂത് ഒസിൽ. ഇങ്ങനെയൊക്കെ ആയാലും ഈ 10 നമ്പറുകാരനെ പണം കൊടുത്തിട്ടെങ്കിലും ടീമിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ആയിസണൽ, അതിന് വളം വെച്ചു കൊടുക്കുന്നവരെ, ഒസിൽ ഞങ്ങളെ വികാരമാണ്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജർമ്മനി ആരാധകർ അവരുടെ ഫ്ലക്സിൻ്റെ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് 10-10 ഒസിലിൻ്റെ ചിത്രമാണ്. അതാണ് ഞങ്ങൾക്കൊക്കെ ഒസിലിനോട് ഇത്ര സ്നേഹം. നിങ്ങൾ ഒസിലിൻ്റെ മലയാളികളോടുള്ള ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചു. Guys, thank you for your support. We are in Dubai right now. Those people, thank you for Sugamono. Take care, bye-bye, Sugamono. Thank you. Bye. ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ അറിയപ്പെട്ട ലോക ഫുട്ബോളിലെ കളിക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ വരുമായിരിക്കാം. ഇവിടെയും ഒസിലിൻ്റെ നിഷ്കളങ്കമായ മനസ്സിനെയാണ് വരച്ചു കാണിക്കുന്നത്. ജയിക്കുമ്പോൾ ഒസിലെന്ന ജർമ്മനിക്കാരനും തോൽക്കുമ്പോൾ ഒസിലെന്ന കുടിയേറ്റക്കാരനുമായി എന്തിനവനെ പഴിച്ചാർത്തണം? ഒസിലിനെ ഒഴിവാക്കിയിട്ട് എന്തേ നിങ്ങൾ 2018 വേൾഡ് കപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായോ? കളിച്ച എല്ലാ ലീഗുകളിലെയും ടോപ്പ് അസിസ്റ്ററായി എല്ലാ വർഷങ്ങളിലും തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ കാണുന്ന ഒസിലിനെയല്ലേ? അതോ കുടിയേറ്റക്കാരനെയോ? ഇല്ല, അപ്പോൾ ജർമ്മനിക്കാവൻ മുത്താണ്, അഹങ്കാരമാണ്. തോറ്റാൽ അല്ലെങ്കിൽ ചെറിയ കാലത്തേക്കൊന്ന് ഫോം ഔട്ടായാൽ അവനെ കാണുന്നത് നിങ്ങൾക്ക് അലർജി. രാജാക്കന്മാർ വാഴുന്ന ഫുട്ബോളിൽ അവനെ ദ കിങ് ഓഫ് അസിസ്റ്റ് എന്ന് പേരിട്ട് വിളിച്ചവർ ഇപ്പോൾ എവിടെ? തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്യബ് ഉർദുഖാനെ കണ്ടത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ? പിടിക്കില്ല, കാരണം അവൻ ഒരു മുസ്ലിമായ കുടിയേറ്റക്കാരനായിരുന്നു. പിന്നെയും എന്താണ് ഒസിലിന് ഇത്ര പ്രശ്നം? എന്തിന് ലോക ഫുട്ബോളിന് ഒസിലിനോട് ഇത്ര ദേഷ്യം? അവന് സ്വന്തം അടിക്കാവുന്ന ഗോളുകൾ പോലും സഹതാരത്തിന് നൽകിയില്ലേ? അത്ലറ്റിക്കോ ആരാധകർ ഭക്ഷണം കൊണ്ട് എറിഞ്ഞപ്പോൾ അതെടുത്ത് ചുംബിച്ചില്ലേ? കാരണം പട്ടിണിയുടെ വില ഒസിലിനോളം അനുഭവിച്ചവർ വളരെ തുച്ഛമായിരിക്കും. 2014 വേൾഡ് കപ്പ് ജർമ്മനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കാൽ പങ്കും ഒസിലിൻ്റേതായിരുന്നില്ലേ? അവിടെ ഗോൾ അടിച്ചതും അടുപ്പിച്ചതും ഒസിലായിരുന്നില്ലേ? മെസൂത് ഒസിൽ, നിങ്ങൾ അനുഭവിച്ച വേദന ഇന്ന് ഒരു ഫുട്ബോൾ താരവും അനുഭവിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അധികാരികളുടെ ബലപ്രയോഗത്താൽ ഒസിൽ എന്ന ഞങ്ങളുടെ ഫുട്ബോൾ മാന്ത്രികൻ, ദ കിങ് ഓഫ് അസിസ്റ്റ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം എന്നും മലയാളികളുണ്ട്, മലയാളി ഫാൻസുണ്ട്. ഇനിയും ജർമ്മനിയുടെ ഫ്ലക്സുകളിൽ അങ്ങയുടെ ചിത്രം പതിയും. അങ്ങയുടെ പേരെഴുതിയ ജേഴ്സിയിട്ട് കളിക്കാനിറങ്ങും. അങ്ങയുടെ കാൽപന്ത് കളിയുടെ അഴക് ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അങ്ങയെ നെഞ്ചോട് ചേർത്ത് വെക്കും. കാരണം ഞങ്ങൾ സ്നേഹിച്ചത് വംശീയതയെ അല്ല, കാൽപന്തിനെയാണ്.